പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഞ്ചാം ക്ലാസ് അറബിക്ക് ഓണപരീക്ഷ 2022 ഒന്നാം പാദവാർഷിക പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ആൻസർ കീയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടപ്പോൾ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയും ഇവിടെ അപ്ലോഡ് ചെയ്യും, നിങ്ങളത് കാണണമെന്ന്. അത് പ്രകാരമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതാണ് ആറ് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. അതിൽ 5 നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത്. ഒന്നാമത്തെ എല്ലാവരും നിർബന്ധമായും ചെയ്യേണ്ടതായിരുന്നു. എന്തായിരുന്നു? നഖ്റ അൽ ഫഖ്റ വ നുജീബ് അനിൽ അസ്ഇലത്തി താലിയ. പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. എന്താണ് പാരഗ്രാഫ്? അലമുൽ ഹിന്ദി അലമുൻ റായ, ഇന്ത്യൻ പതാക മനോഹരമായ പതാകയാണ്. ലഹു സലാസത്തു അൽവാൻ, അതിന് 3 നിറങ്ങളുണ്ട്. സഅഫറാൻ വ അബിയദ് വ അഖ്ളർ. സഅഫറാൻ കുങ്കുമ നിറം അല്ലേ, വ അബിയദ് വെള്ള, വ അഖ്ളർ പച്ച. വഫി വസതിഹി, അതിൻ്റെ നടുവിൽ അജലത്തു അശോക ചക്രമുണ്ട്. പിന്നെ തഷക്കല അസ്സയ്യിദ്, തഷക്കല രൂപകൽപ്പന ചെയ്തു. അസ്സയ്യിദ് പിംഗലി വെങ്കയ്യ, പിംഗലി വെങ്കയ്യയാണ് രൂപകൽപ്പന ചെയ്തത്. അലമൽ ഹിന്ദ് അൽ മുസല്ലസിൽ അൽവാൻ, ത്രിവർണ്ണ പതാക അല്ലേ, നമ്മൾ പഠിച്ച വാക്കാണ്. പിന്നെ യുർഫ അലമുൽ ഹിന്ദ് ഫി യൗമുൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ഇന്ത്യൻ പതാക ഉയർത്തുന്നു. വഫി യൗമുൽ ജംഹൂരിയ, യൗമുൽ ജംഹൂരിയ എന്താണ് റിപ്പബ്ലിക് ഡേയുടെന്നും ഉയർത്തുന്നു. ഫി അൻഹാ ഇൽ ഹിന്ദ്, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ. നഹ്തഫുൽ യൗമുൽ ഇസ്തിഖ്ലാൽ ഫിൽ ഖാമിസ അഷറ മിൻ ഓഗസ്തസ്, യൗമുൽ ഇസ്തിഖ്ലാൽ നാം ആഘോഷിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് 15 എന്നാണ്. ചോദ്യം എന്താണ്? ചോദ്യം നോക്കൂ. കം ലൗനൻ ഫി അലമിൽ ഹിന്ദ് അല്ലേ, കം ലൗനൻ ഫി അലമിൽ ഹിന്ദ്, ഇന്ത്യയിലെ ഇന്ത്യൻ പതാകയിൽ എത്ര നിറമുണ്ട്? അർബഅ സലാസ അല്ലേ, സലാസയിൽ ഉത്തരം 3. അയ്യ ലൗനൻ ഫി അഅല അലമിൽ ഹിന്ദ്, ഇന്ത്യയുടെ പതാകയിലെ ഏറ്റവും മുകളിലെ നിറം ഏതാണ്? സഅഫറാൻ അല്ലേ മക്കളെ, കുങ്കുമ നിറം. മൻ തഷക്കല അലമൽ ഹിന്ദ്, ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? അസ്സയ്യിദ് പിംഗലി വെങ്കയ്യ. നമ്മളിവിടെ പഠിച്ച ഈ പാരഗ്രാഫിലുള്ളത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. മത്ത നഹ്തഫുൽ യൗമുൽ ഇസ്തിഖ്ലാൽ, യൗമുൽ ഇസ്തിഖ്ലാൽ എപ്പോഴാണ് നാം ആഘോഷിക്കുന്നത്? അൽ ഖാമിസ അശറ മിൻ ഓഗസ്തസ്, ഇതൊന്നുമല്ല. പിന്നെ മാതാ ഫി വസത്തെ അലമിൽ ഹിന്ദ്, ഇന്ത്യൻ പതാകയുടെ നടുവിൽ എന്താണുള്ളത്? അജലത്വ അശോക ചക്രം അല്ലേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ജാസിർ ദാരിസുൻ മുംതാസ്, ജാസിർ മിടുക്കനായൊരു വിദ്യാർത്ഥിയാണ്. ഹുവ യദ്രുസു ഫി സഫിൽ ഖാമിസ്, അവൻ 6 പഠിക്കുന്നു. ബൈത്തുഹു ബി ജിവാരി മഹത്തത്തിൽ ഖിതാർ, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് അവൻ്റെ വീട്. അബൂഹു ഷെരീഫ്, അവൻ്റെ ഉപ്പ ഷെരീഫാണ് മുസാരിഉൻ, കൃഷിക്കാരൻ. വ ഉമ്മുഹു സുമയ്യ, അവൻ്റെ ഉമ്മ സുമയ്യയാണ് മുദരിസ, അധ്യാപികയാണ്. തജ്രീ ഫി മദ്രസത്തിഹി ഹഫലത്തുൽ ഇഫ്തിതാഹ്, അവൻ്റെ സ്കൂളിൽ ഉദ്ഘാടന ചടങ്ങ് നടന്നു. ലി മുൻതദ ലുഗത്തിൽ അറബി, അറബി ക്ലബിൻ്റെ. ജാ റഈസുൽ ഖറവി, പഞ്ചായത്ത് പ്രസിഡൻ്റ് വന്നു. ലി ഇഫ്തിതാഹിൽ ഹഫല, പരിപാടി ഉദ്ഘാടനം ചെയ്യാം. ഫലഖിയ ജാസിറൻ, അങ്ങനെ ജാസിറിനെ കണ്ടു. ഫദാറ ബൈനഹുമ ഹിവാർ, അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു. അപ്പോൾ ജാസിറും റഈസുൽ ഖറവിയും തമ്മിലാണ് ഹിവാർ. റൈസുൽ ഖർവി സബാഹൽ ഖൈർ അല്ലേ, നമ്മളില്ലെങ്കിൽ അസ്സലാമലേക്ക് ഏത് വേണമെങ്കിലും വെക്കാം. പിന്നെ വൈകിട്ടാണ് കണ്ടെങ്കിൽ മസാ അൽ ഖൈർ എന്നായിരിക്കും. ഇപ്പം ജാസിർ സബാഹൻ നൂർ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ റൈസുൽ ഖർവി ചോദിച്ചു, മൻ അൻത, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ആരാ മറുപടി പറയേണ്ടത്? ജാസിറാണ്, നിങ്ങളല്ല. അപ്പോൾ അന ജാസിർ, ഞാൻ ജാസിറാണെന്ന് പറയുന്നു. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഫി അയ്യ സഫിൻ അൻത, ഏത് ക്ലാസ്സിലാണ് ജാസിർ? ഫി സഫിൽ ഖാമിസ്, ഇതൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ, അല്ലേ ഇവിടെ ഇല്ലേ, നോക്കിക്കേ. ഇതാ ഫി സഫിൽ ഖാമിസ് എന്ന് ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ അവിടെ നോക്കി എഴുതുകയാണ് വേണ്ടത്. മൻ അബൂക്ക, ഉപ്പയുടെ പേരെന്താണ്? ഷെരീഫ്, ഷെരീഫ്നോ അബി ഷെരീഫ്നോ എന്ത് വേണമെങ്കിൽ എഴുതാം. പിന്നെ മാ അബൂക്ക, നിൻ്റെ ഉപ്പ എന്താണെന്ന് ചോദിക്കണം, എന്താ ജോലി ചെയ്തപ്പോൾ? മുസാരിഉ. വീണ്ടും ചോദിച്ചു, മൻ ഉമ്മുക്ക, നിൻ്റെ ഉമ്മ ആരാണ്? സുമയ്യ അല്ലേ, സുമയ്യയുടെ, ജാസിറിൻ്റെ ഉമ്മ സുമയ്യ. അയിന ബൈത്തുക്ക, നിൻ്റെ വീട് എവിടെയാണ്?
വീട് എവിടെയാണ്? മുകളിൽ പാരഗ്രാഫിൽ പറഞ്ഞത് അല്ലേ, ജിവാരി മഹത്തത്തിൽ ഖിതാർ, ഓർമ്മയില്ലേ? ഇനി മാഷാല്ലാ അൻത വലദ് മുംതാസ്, നീ മിടുക്കനാണ്. അപ്പോൾ ജാസിർ ശുക്രൻ അഫ്വൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഓക്കെ അല്ലേ. ഇനി മൂന്നാമത്തെ, ഹയ്യാ നുക്കമ്മിലിൽ ജുമല ബി നഅത്തിൻ മുനാസിബ്, താഴെയുള്ളതിൽ അനുയോജ്യമായ നഅത്ത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറേ നഅത്തുകൾ, പഠിച്ചതാണല്ലോ നമ്മൾ, അത് അനുയോജ്യമായതോടെ വയ്ക്കണം. ഇവിടെ നോക്കുക, ഉദാഹരണം, കാന വാഷിദുൻ വലദൻ ലരീറൻ, അല്ലേ, റാഷിദ് ഒരു വലദൻ ലരീറായി, മന്ദനായ കുട്ടി. അപ്പോൾ ലരീറൻ വലത് ഒരേപോലെ വന്നിരിക്കുന്നുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, യസ്കുനു റാഷിദ് ഫി ഖറിയത്തിൻ, ഏത് വരും? ഖറിയത്തിൻ എന്ന വാക്കായത് മോനസ്സായതുകൊണ്ട് അതിൻ്റെ അവസാനം കസർ തൻവീനാണ്. അപ്പോൾ കസർ തൻവീനുള്ളൊരു വാക്ക് ഇവിടെ ഉണ്ടല്ലേ, ജമീലത്ത്. ഇവിടെ കബീറത്തും ഉണ്ട്, പക്ഷെ അതിന് കസർ തൻവീനല്ല, കബീറത്ത് എന്നാണ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. തസല്ലക റാഷിദും ഷജറ, റാഷിദ് മരത്തിൽ, ഏത് മരം? കബീറത്തൻ, വലിയ മരത്തിൽ, അല്ലേ. അപ്പോൾ കബീർ ഇവിടെ ഷജറത്തൻ എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ കബീറത്തൻ്റെ താവയ്ക്കാം. ഓക്കെ അല്ലേ. ഫിൽ ഉഷു ഉസ്ഫൂരിൻ, കീഴ് മരത്തിൽ കൂട്ടിൽ, ഉസ്ഫൂറിൻ ജമീൽ, മനോഹരമായ, അല്ലേ, ജമീലുൻ, ഉസ്ഫൂറിൻ ജമീലുൻ. ഇത് ഉസ്ഫൂർ എന്ന വാക്ക് ബോയാണ് അല്ലെങ്കിൽ മുതക്കറാണ്. അപ്പോൾ മുതക്കറായൊരു വാക്ക് തന്നെ പുറത്ത് വയ്ക്കണം, ജമീൽ. തോറൽ ഉസ്ഫൂറു, കിളി പറന്നു. അപ്പോൾ അലിഫിലാമുള്ള വാക്കാണ്, ഇനി ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കാം, സഹീർ, അല്ലേ, അലിഫിലാമുള്ള അതേ വാക്ക് സഹീർ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ. ഇനി അതിൽ ബാ നക്തഷിഫുൽ ജുമു അമിനൽ മുറബ്ബ, ഈ പെട്ടിയിൽ നിന്ന് താഴെയുള്ള വാക്കുകളുടെ മുറ ജം കണ്ടതാണ്. വളരെ എളുപ്പമാണ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ഉഷ് ഐഷാഷ്, ഹൈവാൻ ഹൈവാനാത്ത്, റജുൽ റിജാൽ, കലിമത്ത് കലിമാത്ത്, ഫർഖ് അഫ്റാഖ്, ഉസ്ഫൂർ അസാഫീർ. എളുപ്പമായിരുന്നു. ഇനി നാലാമത്തെയോ, സാറ നിഹാൽ സ്വദീഖഹു അർഷദ് യൗമൽ ഉത്തല, നിഹാൽ തൻ്റെ കൂട്ടുകാരനായ അർഷദിന് ഒഴിവ് ദിവസം സന്ദർശിച്ചു. ഫറാവി വൈത്തിഹി ഹയവാനാത്തിൻ കസീറ, അപ്പോൾ അവൻ്റെ വീട്ടിൽ ധാരാളം മൃഗങ്ങളുണ്ട്. മിസ്ല ബക്ര, അവിടെ എന്താണ്, പശു. വ അർണബ്, അർണബ് എന്താണ്, നമ്മുടെ മുയൽ. വ തുയൂറൻ ദാജിന, തുയൂർ ദാജിന എന്നാൽ വെച്ചാൽ നമ്മളെ ഈ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പക്ഷികൾക്കാണ് പറയുക കേട്ടോ. മിസ്ല ദജാജ, കോഴി. വ ബത്ത, താറാവ്. യുഹിബ്ബു നിഹാൽ അൽ ഹയവാനാത്ത്, നിഹാലിന് മൃഗങ്ങൾ ഇഷ്ടമാണ്. വത്തുയൂർ, പക്ഷികളെ ഷദീദ, ഭയങ്കര ഇഷ്ടമാണ്. ഫൻഷദ ബി ബാലകൽ ഫറഹി ഫസ്വറൂർ, അപ്പോൾ അതിയായ സന്തോഷത്തോടെ അവൻ പാടി. എന്താണ് പാടിയപ്പോൾ കുറച്ച് വാക്കൊക്കെ വിട്ടുപോയി, അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഉന്നുർ ഉന്നുർ ബഖറത്തി ഇന്ദൽ ഹലീറത്തി ബഖറത്തി, തവക്കുലുഷ്ബൻ ബഖറത്തി, തഷ്റബുമാ എൻ ബഖറത്തി. ഇവിടെ ബഖറത്തുവിൻ്റെ ചിത്രം. ഇവിടെ ഉന്നുർ ഉന്നുർ അർനാബി ഇന്ദൽ ബൈത്തി, അല്ലേ, ഇവിടെ നമ്മുടെ ബക്രത്തായതുകൊണ്ടെന്ന് പറയും അർണബി. പിന്നെ ഇവിടെ ഈ അർണബായതുകൊണ്ട് നമ്മുടെ ഈ തവക്കുലു മാറി എന്താകും, ഇവിടെ യവക്കുലു എന്നാകും. യവക്കുലു ജസറൻ അർണബി, യഷ്റബുമാ എൻ അർണബി. ഇവിടെ മാ എന്നുള്ളത് യഷ്റബു എന്ന് പറഞ്ഞാൽ കുടിക്കുക എന്നാണ് അല്ലേ. അപ്പോൾ എന്താ കുടിക്കുന്ന വാക്ക്, കുടിക്ക എന്താ ഒരു കുടിക്കൽ, വെള്ളം അല്ലേ, യഷ്റബുമാ എൻ അർണബി. പിന്നെ ഉന്നുർ ഉന്നുർ ദജാജത്തി ഇന്ദൽ ഹുമ്മി ദജാജത്തി, തഴക്കുലു. ഇപ്പോൾ ദജാജത്തായപ്പോൾ വീണ്ടും തഴക്കുലായി അല്ലേ. തഴക്കുലു ഹബ്ബൻ ദജാജത്തി തൽ അബു ദൗമൻ ദജാജത്തി. പിന്നെ ഇതിൽ ഇനി ഇവിടെ ഒട്ടുമില്ല, അത് നമുക്ക് ഇവിടെ മനസ്സിലാവും ചിത്രം നോക്കിയാൽ. ആരാണത്? ബത്തത്ത്. അപ്പോൾ ഉന്നുർ ഉന്നുർ ബത്തത്തി ഇന്ദൽ ഹുമ്മി ബത്തത്തി, തഴക്കുലു കംഹൻ ബത്തത്തി തസ്ബഹു ദൗമൻ ബത്തത്തി. ഓക്കെ, അങ്ങനെയാണ് ആ പദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി അഞ്ചാമത്തെ എന്താ, ഹയ്യാ നക്തഷിഫ് ലായഹത മുനാസബത്തിൽ ലഹുമുൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യദിനത്തിനു അനുയോജ്യമായ ലായഹാത്ത് കാർഡുകൾ അല്ലെങ്കിൽ പ്ലക്കാർഡുകൾ നോട്ടീസുകൾ നമ്മൾ കണ്ടെത്തണം അല്ലേ.
യൗമുൽ ഇസ്തിഖ്ലാൽ യൗമുൻ സഈദ്, സന്തോഷകരമായ ദിവസമാണ് സ്വാതന്ത്ര്യദിനം. അത് പറ്റും അല്ലേ. ഹുബ്ബുൽ വതന ശിയമുന, രാജ്യസ്നേഹം നമ്മുടെ അടയാളമാണ്. മാ അഹല യൗമുൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യദിനം എത്ര മനോഹരം. യഗ്സിൽ യദൈക ഖബ്ല അൽഅഖൽ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണം. ഇത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണോ? ഇത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അല്ലേ, അത് വേണ്ട. അടുത്ത അൽ ഹിന്ദു വതനുൻ അൽ മുഹിബ്, നമ്മുടെ പ്രിയപ്പെട്ട നാടാണ് ഇന്ത്യ. ഐ സാലിമൻ യാ വതനി, നാടേ നീ സുരക്ഷിതയായിരിക്കുക. അതും നമ്മുടെ അടുത്ത് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഇഷ്റബു മഅ നഖിയ, നല്ല എന്താണ് തെളിഞ്ഞ വെള്ളം കുടിക്കണം. അത് പെടില്ലല്ലോ. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, തിന്മകളുടെ മാതാവാണ് മദ്യം. അതും പെടില്ല. അപ്പോൾ അത് ഈ പറഞ്ഞ അഞ്ചെണ്ണമാണ് ലായഹാത്ത് ലി മുനാസിബത്തിൻ ലിയോമുൽ ഇസ്തിഖ്ലാലായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഇനി ആറാമത്തെ എന്താണ്? ഹയ്യ നഖ്റഅൽ ഹികായ വനുഇദ് മുദക്കിറത്തൻ അൻ യൗമുൽ ഇസ്തിഖ്ലാൽ. ഇവിടെ ഒരു കഥയുണ്ട്, അത് കുറിച്ച് നമ്മൾ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് മുദക്കിറതയ്യാറാക്കണം. എന്താണ് കഥ? ജറത്ത് ഫിൽ മദ്രസത്ത് ഹഫലത്തും ബി മുനാസബത്തി യൗമുൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സ്കൂളിലൊരു പ്രോഗ്രാം നടന്നു. ലബിസത് ദാരിസൂന ലിബാസൻ മദ്രസിയ, കുട്ടികൾ യൂണിഫോം ധരിച്ചു. വ അലാ ജൈബിഹിം അലമുൽ ഹിന്ദിൽ വറഖി, അവരുടെ ഈശകളിൽ എന്താണ് പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഇന്ത്യൻ പതാകയുണ്ടായിരുന്നു. അൽ മദ്രസത്ത് മുസയ്യനത്തും ബിൽ ബാലൂനാത് വൽ ഔറാഖിൽ മുലവന, മദ്രസ കളർ പേപ്പർ കൊണ്ടും ബലൂണുകൊണ്ടും അലങ്കരിച്ചിട്ടുണ്ട്. വഖഫ ജാസിർ മഅൽ അസ്തിഖാ ഫി ത്വാബൂർ സബാഹ്, ജാസിർ കൂട്ടുകാരോടൊപ്പം അസംബ്ലിയിൽ നിന്നു. റഫഅ നാദുറുൽ മദ്രസ അലമുൽ ഹിന്ദ്, എച്ച് എം ഇന്ത്യൻ പതാക ഉയർത്തി. അൻഷദ തുല്ലാബ് നഷീദത്തൽ വതനിയ, കുട്ടികൾ എന്താണ് ദേശീയഗാനം പാടി. വസ അൽ മുദരിസൂന അൽ ഹൽവയാത് ബൈനൽ ദാരിസീൻ, അധ്യാപകർ കുട്ടികൾക്ക് മിഠായി വിതരണം നടത്തി. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ ഒരു മുദക്കിറ തയ്യാറാക്കണം. നോക്കൂ, ഇവിടെ തുടക്കം കൊടുത്തിട്ടുണ്ട്, ദഹബ്തു ഇലൽ മദ്രസത്തി യൗമുൽ ഇസ്തിഖ്ലാൽ മുബക്കിറൻ, ഞാൻ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് നേരത്തെ സ്കൂളിലേക്ക് പോയി. ലബിസ്തു, ഞാൻ ധരിച്ചിട്ടുണ്ട് എന്ത്? ഇവിടെ പറഞ്ഞില്ലേ ലിബാസൻ മദ്രസിയ, അത് എഴുതുക. പിന്നെ ഫി ജൈബി, ഇതൊരു മോഡലാട്ടോ, എൻ്റെ കീശയിൽ എന്തുണ്ട്? അലമുൽ ഹിന്ദ്, ഇന്ത്യൻ്റെ പതാകയുണ്ട്. വഖഫ്തു ഫി ത്വാബൂർ സബാഹ് മഅസ്തിഖായി, എൻ്റെ കൂട്ടുകാരോടൊപ്പം ഞാൻ എവിടെ നിന്നു? ത്വാബൂർ സബാഹിൽ നിന്നു. ഖുംതു ബി തഹിയത്തിൽ അലം, ഞാൻ എന്താണ് ഇന്ത്യൻ പതാകയെ എന്താണ് സല്യൂട്ട് ചെയ്തു. ഹീന റഫഅഹു നാദുറുൽ മദ്രസ, എച്ച് എം അത് ഉയർത്തിയപ്പോൾ. സുമ്മ അൻഷദത്തു നഷീദത്തുൽ വതനിയ, ഞാൻ പിന്നെ ദേശീയഗാനം പാടി. വ ഹസൽത്തു അലൽ ഹൽവയാത്ത്, എനിക്ക് മിഠായി കിട്ടി. യൗമുൽ ഇസ്തിഖ്ലാൽ യൗമുൽ സഈദ്, സ്വാതന്ത്ര്യദിനം മനോഹരമായ ദിനമാണ്. അപ്പം അത്രയാണ് എൻ്റെ ആൻസർക്ക്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നയിച്ചു കൊടുക്കാം. ഇൻഷാ അല്ലാ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.